നമസ്കാരം സുഹൃത്തുക്കളെ കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടെൻത്ത് ലെവൽ ഫ്ലിംസിൻ്റെ റിസൾട്ടാണ് നമ്മളെല്ലാം തന്നെ ഏകദേശം ആറ് ഏഴ് മാസത്തോളായി നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ജൂലൈ മാസത്തോളാണ് എക്സാം കഴിഞ്ഞത് ഇപ്പോൾ തന്നെ ഏഴ് മാസത്തോളം എക്സാം റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കേരള പി എസ് സാധാരണ ഘട്ടം പരീക്ഷകളിൽ ടെൻത്ത് മെയിൻസിൻ്റെ അതായത് ടെൻത്ത് മെയിൻസിൻ്റെ സിലബസ് പോലും ഇതുവരെ വന്നിട്ടില്ല എന്നത് വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യം തവണ ക്ലിംസ് നടത്തിയപ്പോൾ തന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് സിലബസ് എങ്കിലും പി എസ് സിക്ക് നൽകാൻ കഴിഞ്ഞിരുന്നു ഇനി ഇത്തവണ അതുപോലും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും നമുക്ക് സിലബസ് പോലും ലഭിച്ചിട്ടില്ല അപ്പോൾ സിലബസ് ആണോ റിസൾട്ടാണോ ആദ്യം വരിക എന്നതാണ് നമുക്ക് ആദ്യം ചോദിച്ചിന്തുനുമായി കിടക്കുന്നത് പിന്നെയുള്ളൊരു കാര്യം സിലബസ് വന്നതിന് ശേഷം ഒരു ഒന്നൊരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസത്തോളം സമയം നോർമലി കിട്ടാറുണ്ട് ഇത്തവണ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ടാണ് പക്ഷേ എങ്കിലും ഇനി വരുന്ന എല്ലാ പരീക്ഷകളും സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ എടുപടി എന്ന് പരീക്ഷ നടത്താനും പി എസ് സിക്ക് ആ സിലബസ് തന്ന ശേഷം പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തപ്പോൾ ഒരു സിലബസ് തന്ന ഒരു റിസൾട്ട് വന്ന് സിലബസ് തന്ന പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്താൻ പറ്റുമോ സി സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളത് കാരണം എന്നും ഡൗട്ടാണ് കാരണം വി എഫ് എ ആവട്ടെ അല്ലെങ്കിൽ എൽ ഡി ബെബ്കോ ആയാലും എല്ലാത്തിനും എന്തുണ്ട് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് ആയാലും തന്നെ എല്ലാം എന്തുണ്ട് സിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും വരും എന്തായാലും വരും വരുന്നതായത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് മാർക്കായിരുന്നു കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത് അത് ഇപ്രാവശ്യം കുറയും അവർ പത്ത് മാർക്കിലേക്ക് മാറുകയും സ്പെഷ്യൽ ടോപ്പിക്സ് പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കോ വരാനാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് മെസ്സേജുകൾ ടെൻത്ത് ലെവൽ പ്രിംസിനെ കുറിച്ച് അറിയുന്നത് കിട്ടിയ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അറിയുന്ന പോലെ തന്നെ പി എസ് സിയിലേക്ക് നമ്മൾ ദിവസവും എൻക്വയറി നടത്തുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ജനുവരി മാസം തന്നെയാണ് റിസൾട്ട് വരാനുള്ള ചാൻസ് ജനുവരി മാസം തന്നെ റിസൾട്ട് വരും എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പി എസ് സിയിൽ വർക്ക് ചെയ്തവരടക്കം നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം വാല്യുവേഷൻ ഒക്കെ ഒരു മാസം മുമ്പേ ഒന്നര മാസം മുമ്പേ കഴിഞ്ഞതാണ് പക്ഷേ ഈ ഒരു നോർമലൈസേഷൻ മെത്തേഡ് ഒരു പരാതിയില്ലാതെ നോർമലൈസേഷൻ മെത്തേഡ് പുതുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പി എസ് സി അധികൃതർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും നോർമലൈസേഷനിലെ പ്രശ്നം ഉണ്ടാവും നമുക്കറിയാം മൂന്നാം ഘട്ടം അഞ്ചാം ഘട്ടം പരീക്ഷ അത്രയും ഡിഫറെൻ്റ് ആയിരുന്നു മറ്റ് ഘട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് എന്തായാലും ആ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ഘട്ടങ്ങളിൽ എഴുതിയവരെ കൂടി ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥിതി ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് വേണ്ടിയുള്ള ഒരു പ്രൊസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് പിന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൈകിക്കലാണ് ഇത് നിയമനം വൈകിക്കാനുള്ള ഒരു തന്ത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മാക്സിമം ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമാണ് നിങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് വരട്ട് പഠിക്കാം ഞാൻ ലിസ്റ്റ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കാതെ പഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക നിങ്ങൾ ഒരു മണിക്കൂർ അന്നിപ്പോൾ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ നാളെ കഴിഞ്ഞ് പഠിച്ചാലും പോരെ നാളത്തെ കല്യാണത്തിന് പോയി മറ്റന്നാൾ പഠിച്ചാലും പോരെ എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പുറത്തുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ പല ടെലിഗ്രാം ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ രാവിലെ നാല് മണി മുതലുള്ള ക്ലാസുകൾ അല്ലെ പല നാല് മണി മുതലുള്ള ക്ലാസ്സുകളിലും അറ്റൻഡൻസ് ഉണ്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു മുപ്പതോ നാൽപ്പതോ കുട്ടികൾ അതിലുണ്ട് പല ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് യൂട്യൂബിലൊന്നും അങ്ങനെ ലൈവ് രാവിലെ ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വോയിസ് വോയിസ് ചാറ്റിൽ ലൈവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പല ചാനലുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നാൽപ്പതോ നാല് മണിക്കൊക്കെ നാൽപ്പതോ മുപ്പതോ അറ്റൻഡൻസ് ഒക്കെ അതിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീഷനാണ് നമുക്ക് കാണുന്നുണ്ട് ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പ് ലൈവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇപ്പോഴെന്ത് ചെയ്യുക എന്തെന്ന് വെച്ചാൽ മാക്സിമം റിസോഴ്സസ് കളക്ട് ചെയ്യുക എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പ് ചാനലുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ജോയിൻ ചെയ്യുക കാരണം അവിടുന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഒറ്റ പി ഡി എഫ് ആയിരിക്കാം ചിലപ്പോൾ അവിടുന്ന് പരീക്ഷയിൻ്റെ തലേന്ന് വായിക്കുന്ന ആ ഒരു പി ഡി എഫ് എന്നായിരിക്കാം ചിലപ്പോൾ ഒരു മാർക്ക് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നിങ്ങൾ ഡ്രൈവിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ലാപ്പിലൊക്കെ ലാപ്പിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക പെൻ പെൻ ഡ്രൈവിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എങ്ങനെ ഇത് കളിയാത്ത വിധം മാർക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക ഈ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ എന്ത് പ്രിലിംസ് റിസൾട്ട് അന്വേഷിക്കുന്നവരോട് പറയാനുള്ളത് ജനുവരി തന്നെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഏകദേശം മാർച്ചോടു കൂടി എക്സാം നടക്കും എന്ന രീതിയിലാണ് വരുന്നത് കാരണം അധികമൊന്നും സമയം ഇനി നീട്ടി പോകാൻ പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ എക്സാമും ഇത് അടുത്ത് നടക്കേണ്ടതുണ്ട് അതിനാലാണ് ഈ പറയുന്നത് സൊ മാക്സിമം എല്ലാവരും പഠിക്കുക അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടാതിരിക്കുക നിങ്ങൾക്കൊരു നല്ലൊരു അത്യാവശ്യം നല്ലതെന്ന് പറയാൻ പറ്റുന്ന മാർക്കുകൾ ഉണ്ടെങ്കിൽ ആ മാർക്ക് പറയാത്തൊരു കട്ട് ഓഫ് ആയിട്ട് പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി അതിനെപ്പറ്റി ഒന്നേക്കാണേണ്ട ബുക്കൊക്കെ ആ ഒരു ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ബുക്ക് എടുത്ത് പഠനം ആരംഭിക്കുക അതിനുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എന്നെ പെട്ടെന്ന് ജോലി കിട്ടട്ടെ താങ്ക്